നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ശുഭകരം. വാമദേവൻ ഋഷിയായി, പങ്ക്തിയാം ഛന്ദസ്സായി, സദാശിവരുദ്രൻ ദേവതയായി, പ്രണവ സാന്നിധ്യത്താൽ ഓം നമശിവായ എന്ന പഞ്ചാക്ഷര മന്ത്രം സദാ പൊഴിയുന്ന ഈ ശിവശങ്കര മണ്ണിൽ, അഥവാ ഈശ്വരന്മാരിൽ ഈശ്വരനായ പരമേശ്വരൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് ശിവഭക്തദാസന്മാർക്കായി ക്ഷേത്ര മീഡിയ സമർപ്പിക്കുന്നു ശിവകരം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണി പ്രണദോസ്മി സദാശിവം പ്രണദോസ്മി സദാശിവം. എറണാകുളം എന്ന വിജ്ഞാനാധിഷ്ഠിതമായ വ്യാവസായിക നഗരമധ്യത്തിൽ പടിഞ്ഞാറ് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഉഗ്രമൂർത്തിയായ പരമശിവൻ ശ്രീ പാർവതി സമേതനായി മുഖ്യപ്രതിഷ്ഠയായിട്ടും കിരാതമൂർത്തിയായും വാണരുളിയിടുന്ന മഹാക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം. നിത്യവും 5 പൂജകളുള്ള ഒരു മഹാക്ഷേത്രം. പ്രൗഢഗംഭീരങ്ങളായി കിഴക്കും പടിഞ്ഞാറും 2 ഗോപുരങ്ങൾ, വിശാലമായ ആനക്കൊട്ടിൽ നന്ദികേശൻ വാഹനമായിട്ടുള്ള 70 ഉയരത്തിലുള്ള സ്വർണ കൊടിമരം, മഹാബലിക്കൽ പുരയും അതിനരികത്തായി നന്ദിയും കൊണ്ട് പ്രൗഢമായ കൈലാസനാഥ ക്ഷേത്രം, കൊച്ചി കായലിലേക്ക് ദർശനം ചെയ്തിരിക്കുന്ന പരശുരാമ പ്രതിഷ്ഠിതമായിട്ടുള്ള 108 ശിവാലയങ്ങളിലൊന്നാണ് എറണാകുളം ശിവക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ആവിർഭാവത്തോടുകൂടിയാണ് എറണാകുളം എന്ന പേരുണ്ടായത് എന്ന പുരാവൃത്തം. ശാപമോചിതനായ ദേവലൻ നാഗരൂപത്തിൽ നിന്നും മോചിതനാകുന്നതിന് മുൻപ് ഇറങ്ങിക്കുളിച്ച കുളമാണ് ഋഷിനാഗക്കുളം. ആ ഋഷിനാഗക്കുളമാണ് പിന്നീട് എറണാകുളമായി മാറിയത്. ഇവിടെ നിന്ന് ആരംഭിക്കുന്നു ശിവകരം. ആദ്യം കിഴക്കൂട്ട് ദർശനമായിരുന്ന മഹാദേവൻ ദാർശനികനായ വില്ലുമംഗലം സ്വാമിയാരുടെ അഭ്യർത്ഥനയെ മാനിച്ച് പഴയന്നൂർ ഭഗവതിക്ക് ദർശനമേകുവാനായിക്കൊണ്ട് പടിഞ്ഞാറോട്ടായി എന്ന പഴമ. ഋഷിനാഗക്കുളത്തപ്പനെ കുറിച്ച് പറഞ്ഞാൽ പ്രാചീനതയെ അളക്കാൻ തന്നെ സാധിക്കില്ല. സത്യത്തിൽ സ്വയംഭൂവായിട്ടുള്ള മഹാദേവനാണ്. നിരവധി ഐതിഹ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കേതമാണ് ഇവിടെ. വളരെയധികം വൈശിഷ്ട്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മഹാക്ഷേത്രമാണ് ഇവിടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിത്യപൂജയ്ക്ക് ഉള്ള പ്രത്യേകതയാണ്. മണിയൊട്ടിയിട്ടുള്ള പൂജ തന്നെയാണ്. ഈ 5 പൂജയിൽ 4 പൂജയ്ക്കും ധാര വേണം രാവിലെ. അതിന് പ്രധാനമായ അഭിഷേക പ്രാധാന്യമുള്ള ഒരു മഹാദേവനാണ് ഇവിടുത്തെ ശിവൻ എന്നുള്ളതാണ്. എള്ളോളം ആയസ്സുണ്ടെങ്കിലും മഹാദേവൻ രക്ഷിച്ചു കൊണ്ടുവരും എന്നുള്ളതാണ് എറണാകുളത്തപ്പൻ്റെ ഒരു വിശേഷത. ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളോടും കൂടി ഇന്നും നടത്തി വരുന്നുണ്ട്. പണ്ട് ചേരാനെല്ലൂർ കർത്താക്കന്മാരുടെ വകയായിരുന്നു ഈ ക്ഷേത്രം. ക്രമേണ കൊച്ചി രാജാവിൻ്റെ അധീനതയിലാകുകയും കാലക്രമത്തിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലായിത്തീരുകയും ചെയ്ത ഈ ക്ഷേത്രത്തിൻ്റെ സവിശേഷത ദക്ഷിണേന്ത്യയിലെ 3 സംസ്കാരങ്ങളെ ഒരുമിച്ച് കാണാൻ കഴിയുന്ന അപൂർവമായ പ്രത്യേകതകൾ കൊണ്ട് വേറിട്ടു നിൽക്കുന്ന ക്ഷേത്ര സങ്കേതമാണ് ഇത്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി തമിഴ് ശൈലിയിലുള്ള ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രവും വടക്ക് കിഴക്കായി കന്നഡ ശൈലിയിലുള്ള ശ്രീ ഹനുമാൻ ക്ഷേത്രവും നമുക്കിവിടെ ദർശിക്കുവാൻ സാധിക്കും. ഇത്ര അനവധി അഭിഷേകം പ്രദോഷത്തിനുള്ള ഒരു ക്ഷേത്രം ഈ പ്രദേശത്ത് വേറെ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. ആയിരംകുടത്തിനെ കുറിച്ച് പറഞ്ഞാൽ ആയിരംകുടം നേർന്നിട്ട് അതിൻ്റെ ഒരു ഫലസിദ്ധി കാണാതെ ഇവിടെ ഒരു ഭക്തൻ ഇവിടുന്ന് പോകുണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ഒരു വിശ്വാസം. അല്ല, അത്ര അനവധി ആയിരംകുടം അവിടെ അത്രയും വഴിപാടായിട്ട് വരുന്നത് മഹാദേവന് മുമ്പിൽ. എറണാകുളത്തിൻ്റെ ഒരു ദേശനാഥനായിട്ട്, അതുപോലെ എല്ലാ മാസവും വേദം ജപിക്കുന്നൊരു മറുജപം നടക്കുന്ന സ്ഥലമാണ്. മഹാമൃത്യുഞ്ജയ ഹോമം എല്ലാ മാസവും വിശേഷമായിട്ട് ഇപ്പോൾ ദേവസ്വം വക തന്നെ ആയിട്ട് ഇവിടെ നടത്തുന്നുണ്ട്. പൊതുജനങ്ങളുടെ വഴിപാടായിക്കൊണ്ട് ഇവിടെ മഹാരോഗങ്ങൾക്ക്
ഒരു ദിവ്യമായിട്ടൊരു ഔഷധമാണ് ഈ എറണാകുളത്തപ്പൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇന്നിപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ നടന്നു വരുന്നു. പൂർവാധികം ഭംഗിയോടുകൂടിയിട്ട് ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ അനുഷ്ഠാനങ്ങളോടും കൂടി ഇന്നും നടത്തി വരുന്നുണ്ട്. ഏകദേശം 4 ഏക്കർ വിസ്തൃതിയുള്ള മതിൽക്കകത്ത് കരിങ്കൽ പാകിയ പ്രദക്ഷിണ വഴി കാണാം. വടക്ക് കിഴക്ക് മൂലയിൽ മുഖപ്പോടുകൂടിയ ശ്രീകോവിലിൽ പടിഞ്ഞാറ് ദർശനമായി അയ്യപ്പസ്വാമി ഉപദേവനാണ്. തൊട്ടു പുറകിൽ അല്പം മാറി നാഗരാജാവായി വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടസഹിതം ഇവിടെ ഉപദേവസ്ഥാനം അലങ്കരിക്കുന്നു. നാലമ്പലത്തിനകത്ത് നിര്യതി കോണിൽ ഗണപതി വാഴുന്നുണ്ട്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം. സാധാരണ നിലയിൽ നമ്മളിവിടെ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ അത് സാധാരണ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സമിതിയാണ് നേരത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇക്കുറി അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് നേരിട്ടാണ് ഉത്സവം നടത്തുന്നത്. അതെ, അവരുടെ പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ മുന്നൊരുക്കങ്ങൾ എന്നുള്ള നിലയിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി 16 മുതലാണ് 23 വരെ ആണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങുന്നത്. ഇത് ഒരു നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ഒരു മഹാനഗരത്തിന്റെ മധ്യത്തിലാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്സവം എന്ന് പറയുമ്പോൾ അതിന് ഒട്ടനവധി ഇപ്പൊ ക്രമീകരണങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അപ്പൊ അതുകൂടാതെ കലാപരമായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ഇവിടുത്തെ ഉത്സവത്തിന് നമ്മൾ പരിപാടികളെല്ലാം. മേളം എഴുന്നള്ളിപ്പ്, ആന, അങ്ങനെയുള്ള എല്ലാ പ്രാധാന്യങ്ങളും ഇപ്പൊ തെക്കേ നമ്മുടെ ഇങ്ങോട്ട് എറണാകുളത്തേക്ക് വരുമ്പോൾ നമ്മൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും എറണാകുളം, തൃശ്ശൂർ, പാലക്കാട് അങ്ങനെ 3 ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതിൽ എറണാകുളത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ തന്നെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആനയ്ക്കൊക്കെ പ്രാധാന്യമുള്ള ഒരു മേളത്തിന് പ്രാധാന്യമുണ്ട്, കലാപരിപാടികൾക്ക് പ്രാധാന്യമുണ്ട്, ക്ഷേത്രകലകൾക്ക് പ്രാധാന്യമുണ്ട്. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ ഭംഗിയായി തന്നെ നിർവഹിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു കുറവും വരാത്ത രീതിയിൽ, മുൻകാലങ്ങളിലുള്ള ഒരു കുറവും വരാത്ത രീതിയിൽ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവം നടത്തിപ്പ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിലെ പ്രശസ്തരും പ്രഗത്ഭമതികളുമായ വാദ്യകുലപതികൾ പഞ്ചാരി, പാണ്ഡി, പഞ്ചവാദ്യങ്ങൾ കൊണ്ട് നാദവിസ്മയ പ്രപഞ്ചം തീർക്കുന്ന മഹാബ്രഹ്മോത്സവമാണ് എറണാകുളത്തപ്പന്റെ ആണ്ടുത്സവമായിട്ടുള്ള അങ്കുരാതിയായി ആചരിക്കുന്ന മകരത്തിലെ തിരുവുത്സവം. നമുക്കിപ്പോൾ നിലവിൽ ഉത്സവാഘോഷ കമ്മിറ്റി എന്നുള്ള പേരിൽ ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. 18 അംഗങ്ങളുള്ള കമ്മിറ്റിയാണ്. അതിന് ഒരു ഒബ്സർവറും ഉണ്ട്. ഒബ്സർവർ നേരിട്ട് കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഈ കമ്മിറ്റിയാണ് ഇപ്രാവശ്യം ഉത്സവം നടത്തുന്നത്. ഇവിടെ വരുന്ന നിത്യം വന്നു പോകുന്ന ഭക്തരിൽ നിന്നുള്ള പ്രതിനിധികളാണ് ആ കമ്മിറ്റിയിലുള്ളത്. ആ 18 പേരെ കൂടാതെ തന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇതിനകത്ത് സഹായകരമായിട്ടുള്ള മറ്റെല്ലാ രീതിയിലും നമ്മൾ സഹായിക്കാനായിട്ട് ആ സമിതിയെ സഹായിക്കും. സബ് കമ്മിറ്റികൾ പലതും ഉണ്ട്. അന്നദാനം കമ്മിറ്റി, പൂജാ കമ്മിറ്റി, ഫിനാൻസ് കമ്മിറ്റി, അതുപോലെ തന്നെ ഇവിടെ പ്രോഗ്രാം കമ്മിറ്റി ഉണ്ട്, എഴുന്നള്ളിപ്പ് മേളം കമ്മിറ്റി, ഫയർ വർക്ക്സ് കമ്മിറ്റി, അതുപോലെ തന്നെ പന്തൽ സ്റ്റേജ് കമ്മിറ്റി, പർച്ചേസ് കമ്മിറ്റി, അങ്ങനെ ട്രാൻസ്പോർട്ട് ആൻഡ് അക്കോമഡേഷൻ കമ്മിറ്റി, ഇങ്ങനെ സബ് കമ്മിറ്റികളെ കൊണ്ട് ഒരു 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 വിഭാഗം തന്നെ സൃഷ്ടിച്ച് ഈ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് ഇവിടെ ഈ ഉത്സവം കഴിയുന്നതുവരെ പ്രത്യേക വിധിപ്രകാരം തയ്യാറാക്കിയിരിക്കുകയാണ്. വിവിധ മേഖലകളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളെ കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ പോലീസായാലും ഹെൽത്ത് വിഭാഗമായാലും, അതുപോലെ തന്നെ നമ്മൾ ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനയൊക്കെ വരുന്നതല്ലേ, അപ്പോൾ ആനയുണ്ട്, വെറ്റിനറി ഡോക്ടർ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ നമ്മൾ വിളിച്ച് ഇവിടെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. കേരള മണ്ണിൻ്റെ സഖ്യപുത്രന്മാരായിട്ടുള്ള ഗജരത്നാദി ഛത്രപതി കരിവീരനിരകൾ തലയെടുപ്പോടുകൂടി തനത് തലക്കെട്ടും ചമയാദികളും കൊടിതഴ ചാമരങ്ങളും ആലവട്ട വെൺചാമര മുത്തുക്കുടകളും ഏന്തി നിൽക്കുന്ന ഉത്സവം. ആകാശഗരിമയോളം ഉയരുന്ന ഉത്സവ പൊലിമയാൽ ആസ്വാദ്യ ലോകം ആനന്ദഹർഷ പുളകിതമാകുന്ന ഋഷിനാഗകുളത്തപ്പൻ്റെ മകരത്തിരുവാതിര പൂക്കുന്ന തിരുവുത്സവം, അത് ഓരോ ആത്മാവിലും ആനന്ദ പൂമഴയായി തിമർത്തു പെയ്യും. മകരത്തിരുവാതിര ആറാട്ടായിക്കൊണ്ട് അതിന് 7 ദിവസം മുമ്പ് മുളയിട്ട ഉത്സവമാണ്, അത് അങ്കുരാതിയാണ്. അതെ, അതിന് മുമ്പ് ചെപ്പോൾ തിരുവികലശുണ്ട്. അത് 3 ദിവസം ആയിക്കൊണ്ട് അതിന് ബ്രഹ്മകലശ ആടി അന്ന് വൈകിട്ട് കൊടിയേറ്റ് എന്നുള്ള രീതിക്കാണ് ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ വരിക. ഉത്സവബലി വളരെ വിശേഷമാണ്. ഒരു ഉത്സവബലിയുള്ളൂ ഇവിടെ.
അതൊരു വികാരമാണ് ഉത്സവം എന്നുള്ളത്. ഈ തിരുവുത്സവത്തിൽ സർവാത്മന ഏവരും തന്നെ മന തനപരമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നു. നമ്മൾ നല്ല പ്രിപ്പറേഷനാണ് നടത്തിയിരിക്കുന്നത്. ഈ പതിനാറാം തീയതി ഉത്സവം തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് ദിവസം മുമ്പ് കലശം, അത് കഴിഞ്ഞ് അന്നത്തെ രാവിലെ ബ്രഹ്മകലശം, അത് കഴിഞ്ഞ് വൈകുന്നേരം എറണാകുളത്തപ്പൻ്റെ ധ്വജ ആരോഹണം, ഇതെല്ലാം കഴിഞ്ഞ് ആറാട്ടോടുകൂടി വളരെ 9 ദിവസം 10 ദിവസത്തെ വലിയൊരു പരിപാടിയാണ് നമ്മളിപ്പോൾ എറണാകുളം ശിവക്ഷേത്രത്തിൽ. വളരെ പരിമിതമായ ദിവസങ്ങളിൽ ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം എന്നുള്ള പറഞ്ഞുള്ളത് ഒരു കമ്മിറ്റി രൂപീകരിച്ചത്. ആ കമ്മിറ്റിക്ക് ഓരോരുത്തർക്ക് 11 സബ്കമ്മിറ്റിയാണ് നമ്മൾ രൂപീകരിച്ചത്. ആ പരുന്ന സബ്കമ്മിറ്റിക്കും ഓരോ കമ്മിറ്റി അവരെന്തൊക്കെ ചെയ്യണം, അത് എങ്ങനെയൊക്കെ കൊണ്ടു നടത്തണം, എല്ലാ സൗകര്യങ്ങളും ഒരു കെടുകിട കുറവ് വരാത്ത രീതിയിൽ എല്ലാം നമ്മളിത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പൂർണ്ണ സഹകരണം, മനസ്സുകൊണ്ട് സഹകരണം, ഭക്തി കൊണ്ട് സഹകരണം, എല്ലാ മേഖലകളിലെ എന്തൊക്കെ ധനപരമായിട്ടും എല്ലാ മേഖലയും എങ്ങനെയൊക്കെ ഈ ഉത്സവത്തിന് നടത്താനുള്ള സഹകരണം നിങ്ങൾക്ക് തരാൻ പറ്റുമോ അതൊക്കെ തന്ന് ഈ ഉത്സവം നമ്മുടെ ഉത്സവമാണ്, നമ്മളാണ് ഈ ഉത്സവം വിജയിപ്പിക്കേണ്ടത്. ഈ ഉത്സവം ഭംഗിയാക്കി തീർക്കുവാൻ നമ്മൾ എല്ലാവരും സഹകരിക്കണമെന്ന് പറയുന്നു. ഈശ്വര ഹിതാനുസാരമായ ഒരു ശിവാലയം, ആ ക്ഷേത്രോൽപത്തിയാൽ ആ നാടിന് ഒരു നാമധേയം വരപ്രസാദമായി കരഗതമാകുന്നു. ദേവലൻ നാഗഋഷിയാകുന്നതും ശാപമോക്ഷവും സ്വർഗാരോഹണവും ദാർശനികൻ വില്ലുമംഗലത്തിൻ്റെ ആഗമനവും അനന്തരം വന്ന പരിണാമങ്ങളും എല്ലാമെല്ലാം സാക്ഷാൽ ശ്രീ മഹാദേവൻ്റെ സാന്നിധ്യശക്തിയെ വിളിച്ചോതുന്നു. അർജുനൻ പൂജിച്ച വിഗ്രഹം അപ്രകാരത്തിൽ എറണാകുളത്തപ്പനായി